സാർ, ഞാനൊരു കംപ്ലൈന്റ് തന്നില്ലേനോ നമ്മളെ വിറകിന്റെ. അല്ല ഇന്നലെ ഏത് സാറായിരുന്നു ഡ്യൂട്ടി ഉണ്ടായില്ലേ നൈറ്റ് ഇതേ വണ്ടിയിൽ? ഇന്ന് രാത്രി തന്നെ അടിച്ചല്ലേ? ഓ എന്താ അടിച്ചേ? അതാ ചോദിക്കുന്നത്. ആരേനു? എസ് ഐ സാറാ? സ്കെൽത്തുന്നുള്ളായിട്ടുണ്ട്. അല്ല ഇന്നലെ രാത്രി ഞാൻ എൻ്റെ നാട്ടിൽ ഒരു 10 മണിക്ക് ഉണ്ടാവും അമ്മായൻ്റെ മുമ്പാ. ഞാൻ എൻ്റെ നാട് മാനപ്പെട്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലായി എൻ്റെ നാട് വീട് ഇവിടെ തന്നെയാണ്. ഓ ഇനി ഇന്നലെ പുല്ലൂക്കര ഉണ്ട് ഇന്നലെ. ഞാൻ പറഞ്ഞു പുല്ലൂക്കര ഉണ്ട്. അതാണെനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ അടിയാ, നിങ്ങൾ കാണില്ല ഇവിടെ അടിയിട്ടിട്ട് ഓടിക്കഴിഞ്ഞു. ഞാൻ ഓടി ഒപ്പം എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇടയിൽ തല കറങ്ങി വീണ് ആ മഴ വൈകുന്നേര ബോധം വന്ന്. എന്തിനു തല്ലി എന്നാ? ഞാൻ തമാശക്കല്ലയാ. അങ്ങനെയാണെങ്കിൽ 10,000 ആൾക്കാർ അവിടെ പങ്കെടുത്തിരിക്കുന്നത്, എല്ലാത്തിനും പോയിട്ട് അടിക്കണ്ടേ? ഇന്നലത്തെ രാത്രി അനസ ഒരു പോലീസുകാരെ അടിച്ചു വിടുന്നു എൻ്റെ വീട്ടിൻ്റെ എത്തി. ആ എന്നാലാ ആ മഴ പെയ്തുകൊണ്ട് ബോധം വന്നത്? അല്ലെങ്കിൽ ആ വാർത്തനുണ്ടായോ? ആ ഇന്നലെ രാത്രി എന്നോട് വന്നിട്ട് ചെയ്യണം. ഇവിടെ എന്താ? ഞാൻ വെച്ചാൽ എൻ്റെ നാളെ സാറേ ഇവിടെ. അപ്പോൾ എന്നോട് പറയാം, ഇനി ഇന്നലെ പുല്ലൊക്കെ ഞാൻ പറഞ്ഞാൽ ഉണ്ടേനു ഉണ്ടെന്ന് മറുപടി കൊടുത്തില്ല. അപ്പോഴത്തേക്ക് ചടപ്പാട് ആടി വീണ്. അപ്പോൾ ഞാൻ ഓടിക്കഴിഞ്ഞാ. ഓടിയപ്പോൾ തലകറങ്ങി വീണ്. മഴ പെയ്തേര ബോധം വന്ന്. നമ്മളെ നമ്മളെ നാട് അവൻ്റെ റോഡ് സൈഡ് തന്നെയാണ് വീട്. എന്തോ ഒരു കച്ചറിയായിട്ടില്ല. എവിടെ കച്ചറ? ഇന്നലെ ആടെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ള് ട്രാഫിക് കൺട്രോൾ ഞാനാ ചെയ്തു. എല്ലാം നിങ്ങൾ പറയുന്നുണ്ടാ. മോന്താല്, പള്ളിക്കുന്ന്, മേക്കുന്ന്, പെരുങ്ങത്ത്. അത് ആ ചോദിക്കുന്നത് ഇന്നലത്തെ എസ് ഐ സാറിൻ്റെ പേരെന്നാ നിനക്കത് അറിയണം. കാരണം ബർത്ത് ഡേ പിടിച്ചടിക്കല. നിങ്ങൾ കാണില്ല ഇന്നലെ അടിച്ച വടി കൊണ്ടിട്ട്? ഇത് തമാശക്കല്ലയാ. പോലീസ് എന്ന് പറഞ്ഞാൽ ജനസംരക്ഷകൻ. ഇതിപ്പോ എല്ലാം കൂടി അതുണ്ടാവുമല്ലോ. കാരണം അറിയാലോ ഇപ്പോൾ അത് സാധാരണ. അത് ശരി, ഇത് സാധാരണ അല്ലേ? എന്നാ പിന്നെ ഓക്കെ. നിങ്ങളെ പേരെന്തേനോ സാറേ? ഓക്കെ ഞാൻ പറഞ്ഞ ആയിക്കോളാം. സാധാരണ അല്ലേ? പോലീസുകാർക്ക് മൂന്നാമത് പോലീസുകാർക്ക് അടിയിട്ട് ബാക്കിയുള്ള ജനങ്ങളെല്ലാം അടിക്കല. അത് അറിയില്ല. അപ്പൊ ഞാൻ എന്റെ ഒന്നായിട്ടുള്ള പോലീസുകാർക്ക് അറിയാം. ഞാൻ എന്തിനാ കുറച്ച് കഴിഞ്ഞ നിങ്ങളിങ്ങനെ സാധാരണ അറിയാം അടിക്കല്? തമാശ കളിയാ. കണ്ടാളെ പിടിച്ചടിക്കല. നാട്ടിൽ കുഴപ്പം എവിടെ നടന്നേ? നിങ്ങളല്ലേ കുഴപ്പം ഉണ്ടാക്കുന്ന. എന്തിനാ ഞങ്ങൾ അങ്ങനെ തല്ലിയേ? ഇല്ലാണ്ട് ഇപ്പൊ ഒരു പ്രദേശം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചോദിക്കും അന്നേരം ചോദിച്ചി അതെല്ലാം ഉണ്ടാവൂന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇത് തലയിഞ്ഞ പോലീസുകാരനാണ്. ആൾക്കറിയാം എന്താ ചെയ്യണമെന്നല്ല കാര്യം. ഇവിടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ പണ്ടാണ് തല്ലിയോടോ പോലീസുകാർ എസ് ഐ ഇന്നലെ വന്നിട്ട്? എന്ത് കംപ്ലൈൻറ്റ്? ഇവർക്ക് എന്ത് കംപ്ലൈൻറ്റ് കൊടുക്കാനാ? ഇവരല്ലേ തല്ലുന്നേ? പിന്നെ ഇവർക്ക് കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യമുണ്ട? ഇതിന്റെ മേലെ കംപ്ലൈൻറ്റ് ഞാൻ കൊടുക്കണ. ഇത് ഫുള്ള് റിക്കാർഡാ. ഇന്റെ ലൈവ് എനിക്ക് കാണിച്ചു തരാം. ഇത് എന്തെല്ലാം പറഞ്ഞുള്ള കംപ്ലീറ്റ്ലി റിക്കാർഡ് ആയിക്കുണ്ട്. ഇതാ ഏ ഉറപ്പാ ഇത് ലൈവ് വരും. ഞാനാ പറയുന്നത്. അപ്പോ ഇപ്പൊ നിങ്ങൾ കേട്ടിണ്ടാവല്ലോ, ഇതാണ് ഇവിടുത്തെ കേരള പോലീസ്. ഇന്നലെ എന്റെ വീട്ടിന്റെ പരിസരത്ത് ഞാൻ നോക്കുമ്പോ, റോഡ് മേൽ നോക്കുമ്പോ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു സാറേ എന്റെ നാടായത്. എനിക്ക് ഇവർ ഇവിടെ ഇല്ലാണ്ട് വേറെ നിൽക്കുക. അത് ഞാനോട് ചോദിക്കാം, ഇനി ഇന്നലെ പുല്ലൂക്കര ഉണ്ടേനോ? പുല്ലൂക്കര ഉണ്ടോ എന്ന് ചോദിക്കലോ അടിയൊന്നായിട്ടാ. എന്റെ കണ്ണു കാണില്ല ഇവിടെ ചോന്നക്ക്. ഏഹ് പോലീസുകാർ എങ്ങനെ നമുക്ക് നോക്കാം. ഇതാ ഇത് കേരള പോലീസ് എന്നല്ല പറയണ്ടേ, കെ പി എന്നല്ല വിളിക്കണ്ടേ, കെ ജി, കേരള ഗുണ്ടകൾ എന്ന് വിളിക്കാം. നിങ്ങൾ പ്രതികരിക്കാം, ഞാൻ പ്രതികരിക്കുന്നില്ല. ഓക്കെ താങ്ക് യു.